എല്ലാവർക്കും നമസ്കാരം. ആസ്റ്റർ വയനാട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും വയനാട് വിഷനും ചേർന്നൊരുക്കുന്ന ആരോഗ്യ ദർശനം, ആരോഗ്യ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വളരെ വ്യാപ്തിയുള്ളൊരു വിഷയമാണ്. ഇന്ന് സമൂഹത്തിൽ നമ്മൾ വളരെ ഭയത്തോടുകൂടി സമീപിക്കുന്ന, ആശങ്കയോടുകൂടി സമീപിക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ. ഈ ക്യാൻസർ എന്താണ് ക്യാൻസർ, എങ്ങനെയാണ് ക്യാൻസർ വരാൻ സാധ്യതകൾ, എന്തൊക്കെയാണ് പ്രതിരോധ മാർഗങ്ങൾ, അതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്, എങ്ങനെ ഈ ക്യാൻസറിനെ നമുക്ക് ആദ്യമേ തന്നെ കണ്ടെത്താൻ സാധിക്കും, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ചെറിയ സമയത്തിനുള്ളിൽ പ്രേക്ഷകരിലേക്ക് ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ഇന്ന് പങ്കെടുക്കുന്നത് ഡോക്ടർ നിതിൻ എബ്രഹാം, സ്പെഷ്യലിസ്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓങ്കോളജി. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമുക്ക്. ഡോക്ടർ നമസ്കാരം. ക്യാൻസർ ഇന്ന് സമൂഹത്തിൽ വളരെയധികം ഭയപ്പാടോടുകൂടി ആളുകൾ കാണുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും കണ്ടെത്താൻ വൈകുന്നത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കൂടുതൽ ആപത്തിലേക്ക് നയിക്കുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടക്കം, എന്താണ് ശരിക്കും ക്യാൻസർ എന്ന് നമ്മൾ പറയുമ്പം അതിനെങ്ങനെയാണ് കണ്ടത്, എന്താണ് ക്യാൻസർ? ക്യാൻസർ എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ, അതിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ക്രാബ്, ഞണ്ട് എന്ന് പറഞ്ഞ ക്രാബിൽ നിന്നാണ് വന്നേക്കുന്നത്. ഞണ്ട് നമ്മൾ ഇങ്ങനെ പിടിക്കുന്ന പോലെ, ക്യാൻസറും നല്ല മുറുകെ പിടിക്കുന്ന ഒരു അസുഖമാണ്. നിങ്ങളെല്ലാവരും കണ്ടു കാണും, ഒരു മലയാളം മൂവി ഉണ്ടായിരുന്നു, ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള. അത് ശാന്തികൃഷ്ണ, പിന്നെ നിവിൻ പോളിയൊക്കെ. നിവിൻ പോളി അത് അതിനകത്ത് ഞണ്ടെന്ന് പറയുന്ന ക്യാൻസറിൻ്റെ ഒരു ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ഞണ്ട് പിടിക്കുന്ന പോലെ ക്യാൻസർ മനുഷ്യനെ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിക്കുന്ന ഒരു അസുഖമാണ്. ബേസിക്കലി ക്യാൻസറിന് നമ്മുടെ ബോഡിയിൽ ഒത്തിരി സെൽസ് ഉണ്ട്. അത് കുറേ കഴിഞ്ഞ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് അവസാനം അത് അതിൻ്റെ ഡെത്ത് ആവും. കുറേ കഴിയുമ്പോൾ അങ്ങ് അത് മരിച്ചു പോവും. പക്ഷേ ക്യാൻസറിനകത്താണെങ്കിൽ ഈ സെൽസ് അതിൻ്റെ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്തു, അത് ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവും. ഒരിക്കലും മരിക്കുന്നില്ല ഈ സെൽസ്. അതാണ് അതിൻ്റെ ബേസിക് ബയോളജി ക്യാൻസറിൻ്റെ. ക്യാൻസർ ശരിക്കും വരുന്നത് ശരീരഭാഗങ്ങളിൽ ഏതൊരവസ്ഥയിലാണ് അത് ഉണ്ടാവാറുള്ളത്? ഇപ്പം നമുക്കൊരു ശരീരത്തിന് മുഖത്തൊരു കുരു പൊങ്ങിയാൽ അറിയാം, അതൊരു ഏതവസ്ഥയിലാണ് ക്യാൻസർ ഉണ്ടാവുക? ക്യാൻസറിൻ്റെ ഒരു രൂപം ശരിക്കും ഏത് രീതിയിലാണ്? അത് ഒത്തിരി ടൈപ്പ് ക്യാൻസറുകളുണ്ട്. ഇപ്പം അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയാൽ കാർസിനോമ, സാർക്കോമ, ലിംഫോമ, ലുക്കീമിയ, അങ്ങനെ ഒത്തിരി ടൈപ്പുണ്ട്. ഇപ്പം മോസ്റ്റ് കോമൺ എന്ന് പറഞ്ഞാൽ ട്യൂമർ എന്ന് പറഞ്ഞു. ട്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു മുഴയെന്നേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് ബിനൈൻ, കുഴപ്പമില്ലാത്ത മുഴ, അല്ലെങ്കിൽ ക്യാൻസറസ്. അതിൻ്റെ ഒരു ബേസിക് ഡിഫറൻസ് എന്ന് വെച്ചാൽ, ബിനൈൻ കുഴപ്പമില്ലാത്ത മഴകളാണെങ്കിൽ അവിടെ മാത്രമേ ഗ്രോ ചെയ്യത്തുള്ളൂ. ഈ ക്യാൻസറസ് മഴകളാണെങ്കിൽ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരു ഭാഗത്തുനിന്നും വേറെ ബോഡിയിൽ എവിടെ വേണമെങ്കിലും സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ക്യാൻസർ കണ്ടെത്തുന്നതിന് ഒരു സമയം കഴിഞ്ഞതിന് ശേഷമാണ് പല പേഷ്യൻസും ഡോക്ടറെ സമീപിക്കുക, ഹോസ്പിറ്റലിൽ എത്തുക. അപ്പം നമുക്ക് മുൻകൂട്ടി ഇത് കണ്ടെത്താനുള്ള എന്ത് ലക്ഷണങ്ങളാണ് ഉണ്ടാവുക? ഇപ്പോൾ ഒരു വീട്ടിൽ നിന്നും ഇപ്പം ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഓൾറെഡി പല സാങ്കേതിക വിദ്യകളും ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ ഒരു സാധാരണക്കാരന് വീട്ടിൽ നിന്നും അത് ഏകദേശം അതിൻ്റെ ഒരു രൂപത്തിൽ മനസ്സിലാവാനോ ആദ്യമേ ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കാനോ പറ്റുന്ന തരത്തിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ? ക്യാൻസറിന് ഒത്തിരി സിംറ്റംസ് ഉണ്ട്. വീട്ടിൽ പെട്ടെന്ന് ഒരു വെയിറ്റ് ലോസ്, പെട്ടെന്ന് അകാരണമായിട്ട് വെയിറ്റ് കുറയുക, പിന്നെ പനി, ഒരു പനി കുറേ ദിവസമായിട്ട് നിൽക്കുന്ന പനി, പിന്നെ മുഴ, ദേഹത്ത് എവിടെ വേണമെങ്കിലും മുഴയായിട്ട് പ്രസൻറ്റ് ചെയ്യാം ക്യാൻസർ. എസ്പെഷ്യലി കഴയളകൾ, അതെന്ന് വെച്ചാൽ കഴുത്തോ അല്ലെങ്കിൽ നമ്മുടെ കക്ഷം ഭാഗം അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്വൻ റീജിയനിലൊക്കെ മുഴകളായിട്ട് വരാം. പിന്നെ ഓരോ അവയവങ്ങളുടെ സിംറ്റംസ് സ്പെസിഫിക് ആയിട്ടുണ്ട്. ചിലപ്പം കഫത്തിൽ ബ്ലഡ് വരാം, യൂറിൻ പാസ് ചെയ്യും, മൂത്രം പാസ് ചെയ്യുമ്പം അതിനകത്ത് ബ്ലഡ് കാണും, മോഷനകത്ത് ബ്ലഡ്, അല്ലെങ്കിൽ ചിലപ്പം കറുപ്പ് നിറം വരാം. ഇതൊക്കെ ഒരു കോമൺ സിംറ്റംസ് ആണ് ക്യാൻസറിൻ്റെ. വീട്ടിൽ നിന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന, പക്ഷേ ഈ ഈ സിംറ്റംസ് കൃത്യമായും ക്യാൻസറിൻ്റെ തന്നെ ആവും എന്ന്, അങ്ങനെ 100% നമ്മൾ ഉറപ്പ് പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ ഒരു സൂചനയാണ് ക്യാൻസറിന്. ഇങ്ങനെ വല്ല സിംറ്റംസ് വരുവാണെങ്കിൽ നമ്മൾ ഉടനെ ഡോക്ടറെ സമീപിക്കണം, എന്നിട്ട് ഫർദർ ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നടത്തുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? ഹോസ്പിറ്റലിൽ ക്യാൻസർ ആണോ എന്ന് കണ്ടെത്താൻ, ബേസിക്കലി അത് ഓരോ അവയവങ്ങളുടെ അനുസരിച്ച് വ്യത്യാസം വരും. ബേസിക്കലി ഇപ്പം ഒരു ബ്ലഡ് ടെസ്റ്റ്, റൊട്ടീൻ ബ്ലഡ് ടെസ്റ്റ് വരും. ഇപ്പം മുഴ പോലെ ആണെങ്കിൽ അതിൻ്റെ ഒരു ബയോപ്സി വരും, പിന്നെ ഒരു ഇമേജിങ് ഒരു സ്കാൻ സാറിന് ചെയ്ത് നോക്കാറുണ്ട്. ആ ഭാഗത്ത് എത്രത്തോളം വളർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ എങ്ങോട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്, അതിനുവേണ്ടി ഒരു സ്കാനും കൂടെ ചെയ്യാറുണ്ട്. ശരിക്കും ഏതൊക്കെ ടൈപ്പ് ക്യാൻസർ ഉണ്ടെന്ന് പറയാൻ പറ്റും? നമുക്ക് സാധ്യതകൾ, ഏറ്റവും സാധ്യതയുള്ള ഏതൊക്കെ ടൈപ്പ് ക്യാൻസർ ഉണ്ട്?
വരാൻ സാധ്യതയില്ല. നോർമലി കണ്ടുവരുന്നത് ഇപ്പം കേരളത്തിൽ നോർമലി കണ്ടുവരുന്നത് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഫീമെയിൽ പെണ്ണുങ്ങൾക്ക് ഉള്ളത് ബ്രസ്റ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ ഒക്കെയാണ്. ആണുങ്ങളിലുള്ളത് ലങ് ക്യാൻസർ, പിന്നെ ഓറൽ ക്യാൻസർ, മൗത്ത് ക്യാൻസർ, അതൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കൂടുതലും ക്യാൻസറിന് നമുക്ക് വരാനുള്ള കാരണങ്ങൾ, ഒന്ന് ഞാൻ ചോദിക്കുന്നത് പാരമ്പര്യമായിട്ട് അതൊരു സാധ്യതയുള്ള കേസാണോ, പിന്നെ നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് വരുന്നതുണ്ടോ, അല്ലാതെ വരുന്നത് എന്തൊക്കെയാണ്? പാരമ്പര്യമായിട്ട് വരുന്ന ക്യാൻസറുകളുണ്ട്, പക്ഷെ അതൊരു ചെറിയ ശതമാനമാണ് മാത്രമേ ഉള്ളൂ. കൂടുതലും നമ്മൾ ജീവിത രീതികളിൽ കൊണ്ടുവരുന്നതാണ്. പിന്നെ നമ്മൾ എൻവയൺമെന്റൽ കാരണം കൊണ്ട് വരുന്ന മെയിൻ ഒരു കാരണമെന്ന് വെച്ചാൽ ടൊബാക്കോ. ടൊബാക്കോ ഒന്ന് സ്മോക്കിംഗ് കൊണ്ട് മൗത്ത് ക്യാൻസർ, തൊണ്ടയുടെ ക്യാൻസർ, ലങ്സ് ക്യാൻസർ, ഇസോഫാഗസ്, ഫുഡ് പൈപ്പ്, അത് എല്ലാ ക്യാൻസറുകളും വരാറുണ്ട്. പുകവലി, പിന്നെ ഈ ടൊബാക്കോ ചൂയിങ് ഉണ്ടല്ലോ പാൻ, അതുകൊണ്ട് വായിൽ മൗത്ത് ക്യാൻസർ ഒക്കെ വരാൻ നല്ല സാധ്യതയുള്ളതാണ്. പിന്നെ ആൽക്കഹോൾ, അതും ഈ ഇസോഫാഗസ്, ഫുഡ് പൈപ്പിൻ്റെ ഒക്കെ ക്യാൻസർ, വയറിൻ്റെ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കും. ഇപ്പം നമ്മൾ സ്മോക്കിങ്ങും ആൽക്കഹോൾ രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് ഇരട്ടിയാവും. അതൊക്കെയാണ് മെയിൻ ക്യാൻസർ ഒരു റീസൺസ്. പിന്നെ ഒബീസിറ്റി, അമിതവണ്ണം ചില ക്യാൻസർ ഉണ്ടാക്കും, ലൈക്ക് ബ്രസ്റ്റ് ക്യാൻസർ, പെണ്ണുങ്ങൾക്ക് യൂട്രസ്, ഗർഭാശയത്തിൻ്റെ എൻഡോമെട്രിയൽ ക്യാൻസർ, ഇതൊക്കെ അമിതവണ്ണം ഉള്ളവർക്കും അത് വരാം. ഉണ്ടാവും. ഭക്ഷണത്തിൽ നിന്നും ഭക്ഷണ രീതികൾ കൊണ്ട് ഉണ്ടാകാവുന്ന ക്യാൻസർ ഉണ്ടോ? കുറച്ച് ക്യാൻസർ ഭക്ഷണ രീതി എന്നുള്ളതാണ്, അത് ലൈക്ക് കുടലിൻ്റെ ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ ഒക്കെ കുറച്ചൊരു അസോസിയേഷൻ ഉണ്ട് ചില ഭക്ഷണമായിട്ട്. അത് പിന്നെ അമിത ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഒബീസിറ്റി, ആ തടി കൊണ്ടുള്ള കുറെ ക്യാൻസറുകൾ അങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ്, ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ക്യാൻസറിനെ നമുക്ക് പ്രതിരോധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? രണ്ട് ക്യാൻസറുകൾ വൈറസ് കൊണ്ട് വരുന്ന ക്യാൻസർ, HBV എന്ന് പറയുന്ന വൈറസ്, ലിവർ ക്യാൻസർ, ഹെപ്പറ്റോസെല്ലോ കാർസിനോമ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അതുകൊണ്ട് ഈ സെർവിക്സ് എന്ന് വെച്ചാൽ യൂട്രസിൻ്റെ ഫ്രണ്ട് ഭാഗമുണ്ട് സെർവിക്സ്, അതിൻ്റെ ക്യാൻസർ, പിന്നെ ഓറോഫാരിക്സ്, തൊണ്ടയുടെ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കും. ഇതിന് രണ്ടിനും വാക്സിൻ ഉണ്ട്, വാക്സിൻ കൊണ്ട് പ്രതിരോധിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മാക്സിമം ടബാക്കോ, ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ അമിതവണ്ണത്തിന് വേണ്ടി നമ്മൾ എക്സസൈസ്, റെഗുലറായിട്ടുള്ള എക്സസൈസ്, ഭക്ഷണ നിയന്ത്രണം എല്ലാം ചെയ്യണം. അമിതവണ്ണം കൊണ്ട് ക്യാൻസർ മാത്രമല്ല ബാക്കി അസുഖങ്ങൾ, ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, ഇതെല്ലാം അമിതവണ്ണം കൊണ്ടുണ്ടാക്കുന്ന അസുഖങ്ങളാണ്. ഇപ്പം നമുക്ക് ഏറ്റവും ആധുനികമായ ചികിത്സാ രീതികൾ ക്യാൻസറിന് ഇപ്പം എന്തൊക്കെയാണുള്ളത്? ക്യാൻസറിന് ചികിത്സയ്ക്ക് വേണ്ടി മൂന്ന് ആംസ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, പിന്നെ സർജറി, പിന്നെ റേഡിയേഷൻ. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് തന്നെ പുതിയ പണ്ട് തൊട്ടേ ഉള്ള കീമോതെറാപ്പി ഉണ്ട്, പിന്നെ പുതിയതായിട്ട് വന്നത് ഇപ്പം ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറഞ്ഞുകൊണ്ട്, അത് ഗുളികയുടെ ഫോമിലാണ്, അത് വീട്ടിൽ ഇരുന്ന് കഴിക്കാൻ പറ്റും, കീമോതെറാപ്പിയുടെ അത്രയും സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല. പിന്നെ ഹോർമോൺ തെറാപ്പി, അത് ബ്രസ്റ്റും പ്രോസ്റ്റേറ്റ് ക്യാൻസറൊക്കെ ഹോർമോൺ അതുണ്ട്, അത് ടാബ്ലറ്റും ഉണ്ട്, ഇഞ്ചെക്ഷനും ഉണ്ട്. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നതാണ് ഇമ്യൂണോ തെറാപ്പി, അത് ഒത്തിരി ക്യാൻസറിന് അത് കുറച്ച് ഫലപ്രദമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇമ്യൂണോ തെറാപ്പി. ഈ മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത്. സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ? ശരിക്കും മുടി കൊഴിച്ചിലൊക്കെ ക്യാൻസർ രോഗികളിൽ ഉണ്ടാവാറുള്ളത്, അത് എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നതാണോ? ആ, അത് കോമൺ ആയിട്ട് വരുന്ന മീൻസ് ചില കീമോതെറാപ്പി, ചില മരുന്നുകൾക്കാണ് ഈ സൈഡ് എഫക്റ്റ് ഉള്ളത്, കൂടുതലും മുടി പോകുന്നത്. പിന്നെ ഓരോ ആൾക്കാരുടെ വ്യത്യാസമുണ്ട്, ചിലർക്ക് ഇപ്പം നേരത്തെ മുടി പോകുന്ന മുടി കൊഴിച്ചിലുള്ളവർക്കാണെങ്കിൽ കൂടുതൽ കൊഴിച്ചിൽ വരും, പിന്നെ പ്രായമുള്ളവർക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് മുടി കൊഴിച്ചിൽ വരും, അങ്ങനെയൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് പേഴ്സൺ ടു പേഴ്സൺ. പക്ഷെ ചില കീമോ മരുന്നുകൾ മുടി കൊഴിച്ചിൽ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ആധുനിക ചികിത്സാ രീതികളിൽ ക്യാൻസർ ബാധിച്ച ആളുകൾക്ക് അവർ സുഖപ്പെട്ടു വരുന്നതിന് എത്രത്തോളം സാധ്യതകൾ കൂടുതൽ വന്നിട്ടുണ്ട്? കുറേ കാലം മുമ്പ് ട്രീറ്റ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഒരുപാട് ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടുകൂടി പുതിയതായിട്ടുള്ള കുറേ മാർഗങ്ങളുണ്ട്. അപ്പോൾ എത്രത്തോളം സാധ്യതകൾ വർദ്ധിച്ചിട്ടുണ്ട്? പിന്നെ ഈ പ്രായത്തിൻ്റെ കണക്കുകൾ നോക്കുമ്പം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഈ ട്രീറ്റ്മെൻറ്റിൽ ക്യാൻസറിൻ്റെ? ആ, ഇപ്പം പുതിയ ട്രീറ്റ്മെൻറ്റ് രീതികൾ വന്നിട്ടുണ്ട്. ഇപ്പം സർജറിയുടെ തന്നെ ഇപ്പം അഡ്വാൻസ്ഡ് സർജറി, ഹെഡ് ആൻഡ് നെക്ക്,
ഇപ്പം അബ്ഡോമൻ വയറിൻ്റെ ഗൈനക് സർജറി ഒക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഇപ്പം റോബോട്ടിക് സർജറി വരെ വന്നിട്ടുണ്ട്. അന്നേരം അതെല്ലാം ക്യാൻസർ ചികിത്സയുടെ ഒരു അഡ്വാൻസ്മെന്റ് ആണ്. പിന്നെ റേഡിയേഷനിൽ തന്നെ പുതിയ ടെക്നിക്കുകളൊക്കെ, പുതിയ മെഷീൻസ്, ലീനർ ആക്സിലറേറ്റർ, അതിനകത്ത് IMRT, അങ്ങനെയൊക്കെ പുതിയ പുതിയ ട്രീറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ക്യാൻസർ ട്രീറ്റ്മെന്റ് നല്ല ബെറ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഏർലി ഡിറ്റക്ഷൻ, ഇപ്പൊ ആൾക്കാർക്ക് ഇപ്പം മീഡിയയിൽ കൂടെ നല്ല ഒരു അവെയറാണ്, അവയർനെസ് നല്ലപോലെ വന്നിട്ടുണ്ട്. അങ്ങനെ ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ഉടനെ ആശുപത്രി പോവും, വന്നിട്ട് അതിന്റെ ടെസ്റ്റ് ഒക്കെ ചെയ്യും. ഏർലി ഡിറ്റക്ഷൻ ഉണ്ട്. ഈ പ്രായത്തിന്റെ വ്യത്യാസം ഏതെങ്കിലും തരത്തിൽ ട്രീറ്റ്മെന്റ്സിനെ ബാധിക്കാറുണ്ടോ? ആ, നമ്മളിപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം പ്രായവും പിന്നെ അതിൻ്റെ പെർഫോമൻസ് സ്റ്റേറ്റസും കൂടെ നോക്കും. പെർഫോമൻസ് സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ ആൾ എങ്ങനെ ആളുടെ ആക്ടിവിറ്റി, ഇപ്പം ഒരു ഒരാൾ നല്ല ആക്റ്റീവാണ് അന്നേരമാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് അതനുസരിച്ച് നല്ല കുറച്ചും കൂടെ ഡോസ് കൂടിയ കീമോതെറാപ്പി ഒക്കെ കൊടുക്കും. ഇപ്പം പേഷ്യൻ്റ് അത്ര ആക്റ്റീവല്ല, ഇപ്പം എപ്പോഴും വീൽ ചെയറിലോ അല്ല ബെഡിലോ കിടപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് മോഡിഫൈ ചെയ്യും. ഇപ്പോൾ ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പം എത്രത്തോളം ശതമാനം ക്യാൻസർ കുറഞ്ഞ പ്രായക്കാരിലും കൂടിയ പ്രായക്കാരിലും വരുന്നതിൽ ഒന്ന് ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസം കാണുന്നുണ്ട്? ഇപ്പം ഇപ്പം കൂടുതൽ ക്യാൻസർ കൂടുതൽ കാണുന്നത് പ്രായമുള്ള ആൾക്കാരിലാണ് കൂടുതൽ കാണുന്നത്. പക്ഷെ ഇപ്പം റീസെന്റ് ഇയേഴ്സിൽ നമ്മളിപ്പം കാണാറുള്ളത് ചില ക്യാൻസറൊക്കെ ഏർലി ഏജിലും ഇപ്പം വരാറുണ്ട്. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറും അങ്ങനത്തെ ചില ക്യാൻസർ, ലങ് ക്യാൻസറൊക്കെ കുറച്ചും കൂടെ ഏർലി ഏജിലും ഇപ്പം കണ്ടുപിടിക്കാറുണ്ട്. അത് എന്താണ് ശരിക്കും ചെറുപ്രായക്കാരിലേക്ക് ഇങ്ങനെ ഒരു ക്യാൻസർ വരാനുള്ള കാരണം എന്നുള്ള എന്തെങ്കിലും? ആ, കുറച്ച് നമ്മുടെ ഒന്ന് നമ്മുടെ ഫുഡിൻ്റെ ഒക്കെ വ്യത്യാസം, അമിതവണ്ണം, എക്സസൈസിൻ്റെ കുറവ്, ഇതൊക്കെ കുറച്ച് ഒരു ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ് ചെറുപ്രായത്തിലോട്ടും ഇങ്ങനത്തെ അസുഖം വരാനായിട്ട്. പിന്നെ അധികം സ്മോക്കിംഗ്, ആൽക്കഹോൾ യൂസ്, ഇതെല്ലാം കോസ് ചെയ്യുന്നുണ്ട്. ഈ പുതിയ തലമുറയുടെ ഭക്ഷണ രീതികളിൽ ഇപ്പം വെജിറ്റബിൾസ് കൂടുതൽ ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം വെജിറ്റബിൾസ് കംപ്ലീറ്റ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നതാണ്. അവരത് കച്ചവടത്തിന് വേണ്ടി, ബിസിനസ്സിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ്. അതിൽ നിന്നൊക്കെ വല്ലാത്ത രീതിയിൽ ക്യാൻസർ ബാധ ഉണ്ടാവാൻ ഭക്ഷണ വസ്തുക്കളിലൂടെ സാധ്യത ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ കൂടുതലായിട്ട് എന്തെങ്കിലും പഠനങ്ങളൊക്കെ നടന്നു? അങ്ങനെ ഡെഫിനറ്റ് സ്റ്റഡീസ് ഇല്ല, പക്ഷേ നമ്മൾ എന്നാലും ശ്രദ്ധിക്കണം. അവിടുന്ന് ഇപ്പം പെസ്റ്റിസൈഡും ഫെർട്ടിലൈസറൊക്കെ അടിച്ച പച്ചക്കറിയൊക്കെ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. അതിന് ഇപ്പം അങ്ങനത്തെ പച്ചക്കറിയൊക്കെ വരുമ്പോൾ അത് വെള്ളത്തിനകത്ത് കുറേ നേരം സോക്ക് ചെയ്ത് അത് പെസ്റ്റിസൈഡൊക്കെ മാറിയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ അങ്ങനെ ഡെഫിനറ്റ് സ്റ്റഡീസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു ഒരു സംശയമുണ്ട്. അങ്ങനെ കുറേ മാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്തകൾ വരാറുണ്ട്. ഈ സ്ത്രീകൾ അടുക്കളയിൽ നിൽക്കുന്ന സ്ത്രീകൾ അവരുടെ കൈകൾ ശുദ്ധിയായി കഴുകണം, അങ്ങനെയൊക്കെ പറഞ്ഞു വരാം. അതുകൊണ്ടാണ് ഞാൻ അത്ര ഒരു കാര്യം ചോദിച്ചത്. ഇപ്പം നമുക്കൊരു മെസ്സേജായിട്ട് ആളുകളിലേക്ക് കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ പ്രിവെൻഷന് വേണ്ടിയിട്ട് പ്രതിരോധമാണല്ലോ ഏറ്റവും നല്ല മാർഗം, അതിനുവേണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രതിരോധത്തിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ടബാക്കോ യൂസ് കുറയ്ക്കുക, സ്മോക്കിംഗ് അല്ലെങ്കിൽ വായിൽ പാൻ യൂസ് ചെയ്യുന്ന അത് രണ്ടും കുറയ്ക്കുക. ആൽക്കഹോൾ കുറയ്ക്കുക അല്ല നിർത്തുക, ആൽക്കഹോൾ കൺസംപ്ഷനും അതും കുറയ്ക്കുക അല്ലെങ്കിൽ നിർത്തുക, ഒഴിവാക്കുക. പിന്നെ നമ്മുടെ ഒബീസിറ്റി, അമിതവണ്ണം, അത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതിനുവേണ്ടി എക്സസൈസ്, റെഗുലറായിട്ടുള്ള ഡെയിലി ഒരു 45 മിനിറ്റ് നടക്കുക. പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്യുക. നമ്മൾ നൈറ്റ് ഫുഡാണ്, സപ്പർ, ഡിന്നർ കഴിക്കുന്നതാണ് നമ്മുടെ വെയിറ്റ് കൂട്ടുന്നത്. അങ്ങനെ ഡിന്നർ മാക്സിമം കുറയ്ക്കുക അല്ലെങ്കിൽ നേരത്തെ കഴിക്കുക. അങ്ങനെ നമ്മുടെ വെയിറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാൻസറുകൾ ഒന്ന് HBV വൈറസ് കൊണ്ടുണ്ടാക്കുന്ന ലിവർ ക്യാൻസർ, അതിന് വാക്സിനേഷൻ ഉണ്ട്. HPV വൈറസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അതുകൊണ്ട് നമ്മുടെ സെർവിക്സ്, പിന്നെ ഓറോഫാരിക്സ്, തൊണ്ടയുടെ ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട്. അതും വാക്സിൻ കൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാൻസറുകളാണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ടുള്ള ഒരു ജീവിതശൈലി കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പറ്റൂലേ? ആ, എല്ലാ ക്യാൻസറിനെയും ഫുള്ളായിട്ട് പ്രതിരോധിക്കാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്, മാക്സിമം നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. ഇപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരാൾ എന്തൊക്കെ ലക്ഷണങ്ങൾ കണ്ടാൽ ഡോക്ടറെ സമീപിക്കണം? ഞാനത് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, നോർമൽ ചെറുതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വീട്ടിൽ നമുക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ അങ്ങനെ അതൊരു കാര്യമായിട്ട് എടുക്കാറില്ല, പരിഗണിക്കാറില്ല, അത് റെഡി ആയിക്കോളും, ഇതൊരു കൺസൾട്ടേഷൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട്.
പക്ഷെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ആളുകൾ പോകണം, എന്തൊക്കെ കണ്ടാൽ ഒന്ന് ടെസ്റ്റ് ചെയ്യിക്കണം, അത്ര വ്യാപകമായിട്ട് ക്യാൻസർ പടരുന്ന ഒരവസ്ഥ ഇന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ചോദ്യം. ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വെയിറ്റ് ലോസ്, ഒരു നല്ല സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വെയിറ്റ് ലോസ്, ഒരു നല്ല 4-5 kilo ഒക്കെ വെയിറ്റ് ലോസ് സിഗ്നിഫിക്കൻ്റ് ഉണ്ടെങ്കിൽ അതൊരു പെട്ടെന്നുള്ള ഒരു ഭാരം കുറയുക, അത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പിന്നെ പനി, വിട്ടുമാറാത്ത പനി, അതൊരു ഇമ്പോർട്ടൻ്റ് കാരണമാണ്, ഇമ്പോർട്ടൻ്റ് സിംപ്റ്റമാണ്. പിന്നെ മുഴകൾ, ദേഹത്ത് എവിടെ വേണമെങ്കിലും മുഴയായിട്ട് പ്രസൻറ്റ് ചെയ്യാം. എസ്പെഷ്യലി കഴകളുണ്ട് കഴുത്തിലോ അല്ലെങ്കിൽ കക്ഷത്തോ അല്ലെങ്കിൽ ഗ്രോയിൻസിലോ, കഴകളിൽ ഇങ്ങനെ വീർത്ത് മുഴ പോലെ വരും. അത് ഒരു നമുക്കൊരു ക്യാൻസറിൻ്റെ ഒരു സംശയം വരാം. പിന്നെ യൂറിൻ ബ്ലഡ് കാണുക, യൂറിൻ പാസ് ചെയ്യുമ്പോൾ ബ്ലഡ്, അല്ലെങ്കിൽ മോഷൻ, മലം പാസ് ചെയ്യുമ്പോൾ ബ്ലഡോ അല്ലെങ്കിൽ റെഡായിട്ട് വരാം, അല്ലെങ്കിൽ കറുപ്പ് നിറം. പിന്നെ രക്തം ഛർദ്ദിച്ച് വരുമോ അല്ലെങ്കിൽ രക്തം ചുമച്ച് തുപ്പുവോ, ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് സിംറ്റംസ് ആണ്. ഇത് നമ്മൾ ഒരു ചെറുതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ ഒരു കൺസൾട്ടേഷന് പോകാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ. ഇപ്പോൾ ഏകദേശം നമുക്കൊരു ശതമാന കണക്ക് വെക്കുമ്പോൾ നമ്മുടെ വയനാട്ടിലൊക്കെ എത്രത്തോളം കേസുകൾ, ഇപ്പോൾ ഡോക്ടർ വന്നതിന് ശേഷം എത്രത്തോളം കേസുകളുണ്ട് വയനാട്ടിലും? അങ്ങനെ കൂടുതൽ ഇൻസിഡൻസ് ആയിട്ട് ഞാൻ കാണുന്നില്ല. ബാക്കി കേരളത്തിലെ ബാക്കി ഞാൻ നേരത്തെ ട്രിവാൻഡ്രത്തായിരുന്നു വർക്ക് ചെയ്യുന്നത്, അതുപോലത്തെ ഉള്ള ഒരു ഇൻസിഡൻസ് കൂടുതലായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ അത് ഈ ഒരു ഇത്ര വർഷക്കാലത്തെ എക്സ്പീരിയൻസിനിടയ്ക്ക് ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ വർദ്ധനവാണോ ഉണ്ടാകുന്നത്, കുറവാണോ ഉണ്ടാകുന്നത്, ഓരോ സമയത്തും കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണോ? കുറഞ്ഞു വരുമല്ല, വർധനമുണ്ട് തീർച്ചയായിട്ടും. ഒന്ന്, പേഷ്യൻസിന് ആക്ച്വൽ വർധനയുണ്ട്. അല്ലാതെ തന്നെ ഇപ്പം നമ്മൾ ഏർലി ഡിറ്റക്ഷൻ, അല്ല നമ്മൾ ആ ഡിറ്റക്ഷൻ കണ്ടുപിടുത്തം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അന്നേരം ആൾക്കാർ ഇങ്ങനെ സംശയം ഉള്ളപ്പോൾ ഉടനെ ആശുപത്രിയിൽ പോകും, അന്നേരം ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പം ടെസ്റ്റിൻ്റെയൊക്കെ എല്ലാ ആശുപത്രിയിലും ടെസ്റ്റിൻ്റെയൊക്കെ ഫെസിലിറ്റീസ് ഒക്കെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ വർധനമാണ് ഉള്ളത്, അത് കുറയുന്ന അവസ്ഥയിലേക്ക് ആയിട്ടില്ല. ശരിക്കും ഇപ്പോഴും കൂടുതൽ ആളുകൾ ക്യാൻസർ രോഗം പിടിപെടുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. കുറെ കൂടി ശ്രദ്ധിച്ചാൽ തീർച്ചയായും വളരെയധികം കുറയ്ക്കാൻ പറ്റുമെന്നൊരു അഭിപ്രായം ഡോക്ടർക്ക് ഉണ്ടോ? ആ, കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ ക്യാൻസറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാര്യം പ്രിവെൻഷൻ ആണ്. നമുക്ക് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. അന്നേരം ഞാൻ പറഞ്ഞ പോലെ ടബാക്കോ, ആൽക്കഹോൾ ഇതെല്ലാം കുറയ്ക്കുക, അമിതവണ്ണം കുറയ്ക്കുക, പിന്നെ വാക്സിനേഷൻ എടുക്കാൻ പറ്റുന്നിടത്ത് വാക്സിനേഷൻ എടുക്കുക, ഇതൊക്കെ ചെയ്ത് പ്രതിരോധമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ്, അതെന്ന് വെച്ചാൽ ഏർലി സ്റ്റേജ് മുന്നേ സ്റ്റേജ് ഏർലി സ്റ്റേജ് കണ്ടുപിടിച്ചിട്ട് അത് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്യാൻസർ എന്നൊരു മഹാമാരിയെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. തീർച്ചയായും സമൂഹത്തിൽ വളരെ വ്യാപകമായി ഇപ്പോൾ കാണാൻ കഴിയുന്ന ഒരു അസുഖമായിട്ട് അത് മാറുന്നു. നമ്മുടെ ജീവിതശൈലികൾ കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളാവാം, അല്ലെങ്കിൽ നമ്മളുടെ ശാരീരികമായ പ്രശ്നങ്ങളാവാം, ഇതൊക്കെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ഒരിക്കലും മാറാത്ത ഒരു അസുഖത്തിലേക്കും, അല്ലെങ്കിൽ വളരെയധികം കാലം ദീർഘനാൾ ചികിത്സിക്കേണ്ട ഒരു അസുഖത്തിലേക്കുമാകാം. അതിൽ നിന്നും നമുക്ക് എങ്ങനെ പ്രിവെൻഷൻ നടത്താം, എങ്ങനെ പ്രതിരോധിക്കാം, അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തു തുടങ്ങണം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഡോക്ടർ നിതിൻ എബ്രഹാം നമ്മളോടൊപ്പം ചേർന്ന് ആരോഗ്യവേദിയിൽ നമുക്ക് നൽകിയ അറിവുകൾ. ഏതായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു ഡോക്ടറുമായി കാണും. ഇന്ന് നമ്മളോടൊപ്പം പങ്കെടുത്തത് ആസ്ട്ര വയനാട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഡോക്ടർ നിതിൻ എബ്രഹാം, സ്പെഷ്യലിസ്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓങ്കോളജി. അദ്ദേഹത്തിന് വളരെയധികം നന്ദി. മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.